വിവരങ്ങൾ നൽകിയത്. തൃശൂരിൽ സ്വകാര്യ ബസ് സമരം ഭാഗികമാണ്. ചില സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയത് യാത്രക്കാർക്ക് ആശ്വാസമായെങ്കിലും പലയിടങ്ങളിലും യാത്രക്കാർ വലഞ്ഞു. മിക്ക റൂട്ടുകളിലും KSRTC അധിക സർവീസ് നടത്തുന്നുണ്ട്. ശക്തൻ ബസ് സ്റ്റാൻഡിൽ നിന്നും നടരാജ് പരശുറാം തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. സ്വകാര്യ ബസ് സമരം പല സ്ഥലങ്ങളിലും പൂർണ്ണമാണ്. തൃശൂർ ജില്ലയിലും വലിയ രീതിയിൽ സ്വകാര്യ ബസ്സുകൾ പടിമുളക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, കിരൺ മോട്ടോഴ്സ് എന്ന ബസ് സർവീസ് പല ഭാഗങ്ങളിലേക്കും സർവീസ് നടത്തുന്നുണ്ട്. തൃശൂർ മുതൽ തൃപ്പേർ വരെയുള്ള റൂട്ടിൽ കാഞ്ഞാണി, വാടാനപ്പള്ളി, തളിക്കുളം, ഒള്ളരി, കുന്നത്തങ്ങാടി തുടങ്ങി പല സ്ഥലങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ഒരു ബസ്സാണ്. ഇവരുടെ കൂട്ടത്തിൽ ഏതാണ്ട് 17 ബസ്സുകൾ ഇവർക്കുണ്ട്. ആവർത്തിച്ച് സർവീസ് നടത്തുമെന്നും ഇവർ പറയുന്നു. മോലാളി പറഞ്ഞ സർവീസ് ചെയ്യാൻ പറഞ്ഞു, നമ്മൾ സർവീസ് ചെയ്യും. നിങ്ങളുടെ അസോസിയേഷൻ ഉന്നയിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നിലപാട് എന്താണ്? അത് നമുക്ക് അത് പറയാൻ പറ്റില്ല. നമ്മൾ അത് ഓൾറെഡി മോലാളിക്കല്ല, നമുക്ക് അതിനെ പറ്റി അറിയുള്ളൂ. നമുക്കെന്നാൽ അതിൽ ഇടപെടാനുള്ള ഇതില്ല. മോലാളി പറയുന്നത് നമ്മൾ ഓടുന്നു, ഇത്ര തന്നെ. എത്ര ബസ്സുകൾ ഉണ്ട് മൊത്തം ജില്ലയിൽ? ജില്ലയിൽ ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ 17 വണ്ടി ഉണ്ട്. ഏതൊക്കെ റൂട്ടുകളിൽ? ഇപ്പോ തൃശ്ശൂര്, കാഞ്ഞാണി, വാടാൻപള്ളി വഴി ചന്ദ്രാപ്പനി, അടമുട്ടം, പിന്നെ തൃശ്ശൂര് കാഞ്ഞാണി വഴി ചാവക്കാട് ഗുരുവായൂർ വണ്ടിയുണ്ട്. അയ്യോ, ചാവക്കാട് ഗുരുവായൂർ 4-5 വണ്ടി ഓടുണ്ട്, പിന്നെ മറ്റൊരു വണ്ടി ഓടുണ്ട്. ബുദ്ധിമുട്ട് മൊത്തത്തിൽ പ്രശ്നമായോ? മൊത്തത്തിൽ പ്രശ്നമായി. വർക്ക് നമ്മൾ മറ്റേ വർക്ക്ഷോപ്പിലാ വണ്ടികൾ കൊടുക്കാന്ന് പറഞ്ഞാൽ കസ്റ്റമർ കൊടുക്കാൻ പറ്റുള്ള ബസ് സമരം കാരണം അപ്പോ ട്രാൻസ്ഫോറിന് പോവാം. KSRTC അധിക ബസ് സർവീസ് ഉണ്ടാവുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക്, ഇരിങ്ങാലക്കുട ഭാഗത്തേക്ക്, കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക്, അതുപോലെ തന്നെ ഗുരുവായൂർ തുടങ്ങി പല ഭാഗങ്ങളിലേക്കും അധിക സർവീസ് നടത്തുന്നുണ്ടെന്ന് KSRTC അറിയിച്ചിട്ടുണ്ട്. അതും നാട്ടുകാർക്ക് ആശ്വാസമാണ്. എന്തായാലും ജില്ലയിൽ മറ്റ് സ്വകാര്യ ബസ്സുകളൊക്കെ ഏതാണ്ട് 1200 സ്വകാര്യ ബസ്സുകളുണ്ട്. അവ പണിമുടക്കുമ്പോൾ ചിലർ ഇത്തരത്തിൽ സർവീസുകളും നടത്തുന്നുണ്ട്. തൃശൂരിൽ നിന്നും നടരാജ് പരശുറാം, ഏഷ്യാനെറ്റ് ന്യൂസ്.